മുക്കം നീലേശ്വരം ഹൈസ്കൂളിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി. 10-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ 9-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചുവെന്നാണ് പരാതി. അക്രമത്തിൽ 9-ാം ക്ലാസ്സുകാരായ 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസമാണ് മുക്കം നഗരസഭയിലെ നീലേശ്വരം ഹൈസ്കൂളിലെ 10-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ 9-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതെന്നാണ് പരാതി. രാവിലെ 11 മണിക്കുള്ള ഇടവേള സമയത്ത് 10-ാം ക്ലാസ്സിലെ 3 വിദ്യാർത്ഥികളെത്തി 9-ാം ക്ലാസ്സുകാരനും നീലേശ്വരം സ്വദേശിയുമായ വിദ്യാർത്ഥിയോട് ഷർട്ടിൻ്റെ ബട്ടൺ ഇടാൻ പറയുകയും വാക്തർക്കമുണ്ടാവുകയും മർദ്ദിക്കുകയുമായിരുന്നു. ഈ സമയത്ത് അധ്യാപകനെ കണ്ടതോടെ 10-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോവുകയും പിന്നീട് ഉച്ചഭക്ഷണ സമയത്ത് വീണ്ടുമെത്തി നീലേശ്വരം സ്വദേശിയായ വിദ്യാർത്ഥിയെയും 2 സുഹൃത്തുക്കളെയും കൂട്ടം ചേർന്നെത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. മർദ്ദനത്തിൽ നീലേശ്വരം സ്വദേശിയായ 9-ാം ക്ലാസ്സുകാരന് തലയ്ക്കും മറ്റ് 2 സുഹൃത്തുക്കൾക്ക് മൂക്കിനും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിക്കേറ്റു. ഇന്നലെ വന്ന് 11:30 ആകുമ്പോൾ വന്ന് കുടുക്കിടിയില്ല അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തല്ലി, കുടുക്കിടണോ അങ്ങനെയൊക്കെ പറഞ്ഞ്, പിന്നെ ഇങ്ങനെ ഉന്തി കൈമേ തല്ല് തല്ലി അങ്ങനെ തല്ലി ഓര് പോയി. പിന്നെ ഉച്ചക്ക് 1:30 ആകുമ്പോൾ പിന്നെ വന്ന് ഓരോന്ന് തല്ലി തല്ലി കളിച്ച് പിന്നെ ഒരു മൂലയെ പോയിട്ട് എല്ലാവരും കൂടി തല്ലി ഒരു ഓരോന്ന് പറയുന്നുണ്ട്. കുടുക്കിടണം, കുടുക്കഴിച്ച് നടക്കരുത്, അങ്ങനെ ചൂടണം, അങ്ങനെ ഇടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. തലൻ്റെ ഇവിടെയും ഈ ഭാഗത്തും ഈ സൈഡിലൊക്കെ മോയിച്ചിട്ട്, പിന്നെ കണ്ണിൻ്റെ ഇവിടെയും ഇവിടെയും പിന്നെ ചെവിൻ്റെ ഇവിടെയൊക്കെ മൂറിയുണ്ട്. നേരത്തെയും നിസാര കാര്യങ്ങൾ പറഞ്ഞ് മർദ്ദിക്കാറുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഒരു പറയണേ ഷൂസ് കിട്ടേനും കുടുക്ക കൂരിയേന് തല്ല അങ്ങനൊക്കെ വെറുതെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് തല്ല. പരിക്കേറ്റ വിദ്യാർത്ഥികളെ തങ്ങളെത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് രക്ഷിതാക്കളും പറയുന്നു. കുണ്ടഭാഗത്ത് വീശെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇങ്ങനെ ഈ 3 കുട്ടികളെ 20 വിദ്യാർത്ഥികളെ മർദ്ദിച്ച് അവശനാക്കി. അവശനാക്കിയതിന് ശേഷം കുട്ടിയെ നല്ല പരിക്കാണ്. അപ്പോൾ ഒരു അധ്യാപകനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു അടിപിടി ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ച്. ഞാൻ ഷോപ്പിലുള്ള ഞാൻ കോഴിക്കോട് ആണ് എൻ്റെ ഷോപ്പ്. അവിടെ ഞാൻ വണ്ടി എടുത്ത് വന്ന് വൈഫിനെയും കൂട്ടിയിട്ട് നേരെ സ്കൂളിലെത്തിയ സമയത്ത് 20 വിദ്യാർത്ഥികളെ മാറ്റി നിർത്തിയിട്ട് ഈ അടി കിട്ടിയ 3 വിദ്യാർത്ഥി മാറ്റി അധ്യാപകൻ സുഖം ചെയ്ത് കൊടുക്കുകയാണ്. ഈ പരിക്ക് പറ്റിയ വിദ്യാർത്ഥികളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സ്കൂളുകാർ ശ്രദ്ധിച്ചിട്ടില്ല. അവർ പറഞ്ഞ് കേസാക്കണേ കേസാക്കുക, കേസിൻ്റെ മുമ്പ് കുട്ടി ആരോഗ്യമല്ല നോക്കേണ്ടത്. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഞങ്ങളെ വിളിക്കാനൊരു മാന്യത ഉണ്ടായിരുന്നു. അതൊന്നുമില്ലാതെ ഈ 3 വിദ്യാർത്ഥികളെ മാറ്റി നിർത്തി ബാക്കി 20 വിദ്യാർത്ഥികളെ മാറ്റി നിർത്തി അധ്യാപകർ സംസാരിക്കുകയാണ്. ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള യാതൊരു നിലപാടും സ്കൂളിൽ വന്ന് ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ മുക്കം പോലീസിൽ പരാതി നൽകുകയും പോലീസെത്തി വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് കുട്ടികൾ തമ്മിലുള്ള വാക്കുതർക്കത്തെ തുടർന്നുണ്ടായതാണെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാനാധ്യാപികയും മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.